സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 68-ാമത്തെ എപ്പിസോഡിലേക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഒരു മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചപ്പോൾ ഇതുവരെ വന്നപ്പോൾ കുറേയധികം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അതിനുശേഷം വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ അധികം എഫിഷ്യന്റ് ആയിട്ടുള്ള 3 ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു സ്ട്രാറ്റജീസ്? നമ്മൾ OHL സ്ട്രാറ്റജിയും ORB സ്ട്രാറ്റജിയും അതുപോലെ NR4 NR7 സ്ട്രാറ്റജിയും പഠിച്ചു. അപ്പോൾ നിങ്ങളിൽ കുറേയധികം പേരും ആക്ച്വലി ഈ പറഞ്ഞ കുറേയധികം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രാറ്റജീസും ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ട്രാറ്റജീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എത്രയോ പേരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളത്. നിങ്ങൾ തന്നെ പല വീഡിയോയുടെ കമന്റിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്പെസിഫിക്കലി കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ട്യൂസ്ഡേ ആണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇടാറുള്ളത്. എന്നാൽ ട്യൂസ്ഡേ ഇൻട്രാഡേയിൽ പുതിയ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ പുതിയ ട്രേഡിംഗ് സ്ട്രാറ്റജീസോ നമ്മൾ ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് കുറേയധികം പേരുടെ കമന്റ്സ്, അത് യൂട്യൂബിൽ കമന്റ്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ടെലഗ്രാമിലും മറ്റു സ്ഥലങ്ങളിലും മെസ്സേജസ് ആയിട്ടും കാണാൻ പറ്റാറുണ്ട്. അതായത് പുതിയ ടെക്നിക്കൽ ഇൻഡിക്കേറ്ററിന്റെ വീഡിയോ ഒന്നുമില്ലേ, പുതിയ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒന്നുമില്ലേ, അങ്ങനെ കുറേ മെസ്സേജസ് വരുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇവരുടെ അടുത്തെല്ലാം ഒന്ന് സംസാരിച്ച് നോക്കി. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആക്ച്വലി പ്രശ്നം? ഇത്രയും ഇൻഡിക്കേറ്റേഴ്സും ഇത്രയും സ്ട്രാറ്റജി പഠിച്ചില്ലേ? ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയോ? ഇതെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കോമൺ ഉത്തരം എനിക്ക് കിട്ടിയത് ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാറുണ്ട്, വല്ലപ്പോഴും ലോസും ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ആവശ്യം എല്ലാ സമയത്തും വർക്ക് ചെയ്യുന്ന ഒരു 100% വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതൊരു വളരെ വലിയ സൊല്യൂഷൻ ആയിരിക്കില്ലേ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു വണ്ടർ സ്ട്രാറ്റജിയാണ്. അതായത് എല്ലാവർക്കും എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും 100% ഇൻട്രാഡേ ട്രേഡിംഗിൽ സക്സസ് ഉറപ്പ് കൊടുക്കുന്ന ആ ഒരു സ്ട്രാറ്റജി. ഇൻട്രാഡേ ട്രേഡിംഗിൽ മാത്രമല്ല, സ്വിംഗ് ട്രേഡിലും സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പേഷനിൽ തന്നെ 100% പ്രോഫിറ്റ് ഉറപ്പ് വരുത്തുന്ന ഒരേ ഒരു സ്ട്രാറ്റജി ഉള്ളൂ. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക. ദ നെയിം ഇസ് ഷാരിഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി പഠിക്കാൻ വരുന്നത്. തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് 100% ഗ്യാരണ്ടി ഞാൻ തരാം. അപ്പോൾ അധികം ഇനി വെയിറ്റ് ചെയ്യിക്കുന്നില്ല. ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ദ ഗ്രേറ്റസ്റ്റ് എവർ സ്ട്രാറ്റജി ഓഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് ട്രേഡിങ്, അതിനെപ്പറ്റിയുള്ള നോളജ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ, അതിനെപ്പറ്റിയുള്ള ഈ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും മണി മാനേജ്മെന്റ് ആണെങ്കിലും ഇമോഷൻ കൺട്രോൾ ആണെങ്കിലും ഇതുപോലെ കുറേ ബേസിക് സാധനങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ നോളജിനെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുക, വിത്ത് ഡിസിപ്ലിൻ നിങ്ങൾ കൺസ്യൂം ചെയ്യുക. അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം എഗെയിൻ വിത്ത് ഡിസിപ്ലിൻ അതിനെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനുശേഷം അങ്ങനെ കാര്യങ്ങൾ പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സബ്ജക്റ്റീവായ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക്, അത് ഉടനെ ഒന്നും സംഭവിക്കുന്നതല്ല, കുറേ സമയം കുറേയധികം വർക്ക് ഇട്ടുകൊണ്ട് ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് തന്നെ, അത് വേറെ ആർക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ വിത്ത് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനുശേഷം കാര്യങ്ങൾ ഈസിയാണ്. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു സെറ്റപ്പിനെ ഡിസിപ്ലിനോടുകൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മുന്നിലേക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നതാണ്, അതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ആ ഒരു ബേസിൽ നിന്നാണ് നിങ്ങൾക്ക് വളരാനുള്ളത്. അപ്പൊ ആ ഒരു ബേസ് ആദ്യം എല്ലാവരും തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെങ്കിലോ നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. ആ ഒരു ഡിസിപ്ലിൻ ലാക്ക് ചെയ്യുന്നത് കൊണ്ട് പലർക്കും ആ ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയിൽ ആയി പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അഗെയിൻ, നിങ്ങൾ ഇത്രമാത്രം പുതിയ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി ചോദിക്കുമ്പോൾ, ഇത്ര പുതിയ പുതിയ ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റി എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അറിയണമെന്ന് ഇവിടെ ചാനലിൽ മാത്രമല്ല ടെലിഗ്രാമിലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബേസ് അത് അതിശക്തമാണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യില്ല എന്നല്ല, ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തേക്കെങ്കിലും ഈ പഠിച്ചതിനെ അതിനെ നിങ്ങൾ സെറ്റാക്കി എടുക്കണം. അതല്ലാതെ നിങ്ങൾ പലപ്പോഴും കാണുന്ന പോലെ ഒരു കാര്യം ഇന്ന് പഠിച്ചു നാളെ പുതിയത് പഠിക്കാനായിട്ട് ചാടിക്കണം, ഒരു സ്ഥലത്തും ഒരു സ്ഥിരതയില്ലാതെ വെറുതെ ചാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പറഞ്ഞ ആ ഒരു ബേസ്മെന്റ് ആ ഒരു ഫൗണ്ടേഷൻ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. അതായത് ഇത് നിങ്ങളും കേട്ടിട്ടുള്ളതായിരിക്കും, നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കിടന്നുറങ്ങിയ ആ ഒരു ബെഡ് ഉണ്ടല്ലോ, ആ ഒരു ബെഡ് നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് അതിനെ വൃത്തിയായിട്ടൊന്ന് വിരിച്ചിടുകയാണെങ്കിൽ, വളരെ ഭംഗിയായിട്ട് അതിനെ അറേഞ്ച് ചെയ്തിട്ട് പോവുകയാണ്, അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ലൈഫിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനും കൂടുതൽ സക്സസ്ഫുൾ ആകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് എത്ര ചെറിയൊരു കാര്യമാണ്, രാവിലെ എണീറ്റിട്ട് ബെഡ് മേക്ക് ചെയ്യുന്നു, അത് നമ്മുടെ ലൈഫിന്റെ ലാർജർ സക്സസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്ര മാത്രമാണ് ലൈഫിൽ ഒരു ചെറിയ ഡിസിപ്ലിൻ എന്നൊരു കാര്യത്തിന് അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ഷൻസ് എന്ത് തന്നെയാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ അവിടെ നിങ്ങൾ ഡിസിപ്ലിനെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സക്സീഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ബോർഡിലേക്ക് പോയിട്ട് കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മറ്റൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഇതുവരെ പഠിച്ച കുറേ ബേസിക് കാര്യങ്ങൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടേക്കാണോ നിങ്ങൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യാത്തത്, ആ കാര്യങ്ങൾ ഞാൻ എടുത്തൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, രണ്ട് നമുക്ക് ഒരുമിച്ച് മനസ്സിലാകും ഇതിൽ ഏതെങ്കിലും ഒക്കെ പോയിന്റിൽ സ്പെസിഫിക് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെടാം. അങ്ങനെ ഈ ഒരു ബേസ്, ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവരുടെയും അതിശക്തമാണെന്ന് ഉറപ്പുവരുത്താം. അതിനുശേഷം മുന്നിലേക്ക് പോയിട്ട് ഇതിനെ താഴേക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ പുതിയ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും പുതിയ സ്ട്രാറ്റജീസും എല്ലാം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അതിനു മുൻപ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് വളരെ ശക്തമാണ്, വളരെ സ്ട്രോങ് ആണെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും ആദ്യം ബേസിക് ആയിട്ടുള്ള നോളജ് എന്നുള്ളതാണ്. ഇതിൽ വലിയ ടെൻഷനൊന്നുമില്ല, നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ബേസിക് അറിയാത്തവരൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ചിലരുടെ ചോദ്യങ്ങൾ കാണുമ്പോൾ ശരിക്കും നെട്ടാറുണ്ട്. അതായത് അവരൊക്കെ ഇപ്പോൾ ഐ ക്യു ഓപ്ഷനിൽ നിന്നും ഒളിമ്പിക് ട്രേഡിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് വന്നവരാണ്. അവർ വിചാരിക്കുന്നത് ഇവിടെയും എന്തൊക്കെയോ ഇത് മുകളിലേക്ക് പോകുമോ താഴോട്ട് പോകുന്നോ എന്നുള്ളതിൻ്റെ ബേസിസിൽ മാത്രം ട്രേഡ് എടുക്കുന്നു എന്നുള്ളതാണ്, അല്ലാതെ ഇതിനെല്ലാം അണ്ടർലൈങ് ആയിട്ട് വലിയ വലിയ കമ്പനീസ് ഉണ്ട് എന്നും അതിന്റെ ബേസിസിലാണ് ട്രേഡ് എടുക്കുന്നതെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ അവരെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ, കൂടുതൽ ആൾക്കാരും അതിൽ പെടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, ആശ്വാസത്തിലാണ് ഞാനുള്ളത്. രണ്ടാമത്തെ കാര്യം പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എന്തിനാണ് വന്നത് എന്ന്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ സൈക്കോളജി അതൊരു ട്രേഡറിന്റെ ആണോ അതൊരു ഇൻവെസ്റ്ററിന്റെ ആണോ എന്ന് നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്ത് നിങ്ങൾ തന്നെ അത് നിങ്ങളോട് ഒരു ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ പലപ്പോഴും ലൈവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പലപ്പോഴും കാണാൻ പറ്റാറുണ്ട് ചിലവർ അവരെ ഇൻവെസ്റ്റർ എന്നാണ് വിളിക്കുക, അങ്ങനെ ഒരു സ്റ്റോക്കിന് വാങ്ങും, എന്നാൽ വാങ്ങിച്ചതിന് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ആ സ്റ്റോക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഫുൾ ടെൻഷനാണ്, മെസ്സേജ് അയക്കാൻ തുടങ്ങും, ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും, അങ്ങനെ ഫുൾ ടെൻഷൻ ആവുകയാണ്. പക്ഷേ അയാളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങിച്ച വിലക്കല്ല, അതിനേക്കാളും എത്ര താഴേക്ക് പോയാലും അയാൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളി ഹോൾഡ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഡിസിപ്ലിൻ ഇല്ല, അതായത് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല, അതിനെ ഡിസിപ്ലിനോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ട്രേഡേഴ്സ് എന്ന് പലപ്പോഴും പലരും അവരെ വിളിക്കാറുണ്ട്, എന്നാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് മണി മാനേജ്മെന്റിനൊക്കെ പറ്റി പറയുമ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ലോസ് ഉണ്ടാകൽ അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, എന്നാൽ അത് ഈ ഒരു ഗെയിമിന്റെ പാർട്ടാണെന്ന് മനസ്സിലായിട്ട് മുന്നിലേക്ക് പെർസിവിയർ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഒരു അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്യാപിറ്റൽ അലോക്കേഷൻ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ടോട്ടൽ എക്സ് എമൗണ്ട് ഓഫ് മണി ഉണ്ടെങ്കിൽ ആ ഒരു മണി തന്നെ തുടക്കത്തിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലാണ് ഉള്ളതെങ്കിൽ ആ ഒരു എമൗണ്ട് ഒരിക്കലും കടം വാങ്ങിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ പ്രശ്നമുള്ളതോ ആയ പൈസ ആകരുതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മണി മാത്രം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോഴും പലരും ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്നതാണോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കൂ. അതിനുശേഷം ക്യാപിറ്റൽ അലോക്കേഷൻ ആ ഒരു ടോട്ടൽ മണീൻ്റെ ചെറിയൊരു ശതമാനത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് എത്രയാണോ, അതിനെ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റി വെക്കുക, ഒരു ശതമാനത്തിന് സ്വിങ്ങിലേക്ക് മാറ്റി വെക്കുക, ഒരു ശതമാനത്തിന് ഇൻട്രാഡേയിലേക്ക് മാറ്റി വെക്കുക. ഇൻട്രാഡേയിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിലും അതിലെ ആദ്യം ഒരു ദിവസം എടുക്കുന്ന ആദ്യത്തെ ട്രേഡിൽ തന്നെ ആ ഒരു 100% ക്യാപിറ്റലിനെ ഉപയോഗിക്കാതിരിക്കുക, സേ അതിൻ്റെ ഒരു 30% ആദ്യത്തെ ട്രേഡിൽ ഉപയോഗിക്കുക, അടുത്തൊരു 30% രണ്ടാമത്തെ ട്രേഡിൽ ഉപയോഗിക്കുക. അങ്ങനെ ക്യാപിറ്റല് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നതും നിങ്ങളുടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള
ട്രേഡിംഗ് സെറ്റപ്പിന്റെ ഭാഗമാണ്. അപ്പോ ഇതിനൊക്കെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. വിശദമായ വ്യക്തമായ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഇങ്ങനെയൊന്നും നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ എത്ര പൈസ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, അത് തീരുകയാണെങ്കിൽ വെറുതെ എത്രയെങ്കിലും ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കൂടുകയാണെങ്കിൽ എത്രയെങ്കിലും വിഡ്രോ ചെയ്യുന്നു, രാവിലെ നിങ്ങൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ എത്രയെങ്കിലും എമൗണ്ടിന് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുക്കുന്നു, ഇതൊന്നും ശാസ്ത്രീയമായ രീതിയിൽ അല്ല ട്രേഡ് ചെയ്യാനുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളിൽ എത്ര പേര് ഒരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ അത് ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് ആണ് അതിനെ അലോക്കേറ്റ് ചെയ്ത് വെച്ച് ആ ഒരു സ്ട്രാറ്റജി പ്രകാരമാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത്. റൈറ്റ്, പിന്നീട് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് സെറ്റപ്പ് എന്നുള്ളതാണ്. ഇതൊരു വളരെ വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. പലരും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോഴും ഇത് ഫോളോ ചെയ്യുന്നില്ല. അത് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, നല്ലൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മേജർ സെക്ടോറൽ ഇൻഡെക്സസിന്റെ അതിൻ്റെതായിട്ടുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. പിന്നീട് എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറെ സ്റ്റോക്കുകളിലൂടെ പോയി സ്റ്റഡി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ എത്ര പേര് ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ ഓണസ്റ്റ്ലി സത്യസന്ധമായിട്ട് നിങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് രാവിലെ ആകാം, അല്ലെങ്കിൽ തലേന്ന് രാത്രിയാകാം, നിങ്ങൾ കുറെ സ്റ്റോക്കിന്റെ ചാർട്ട്സ് ഓപ്പൺ ചെയ്യുക, ചാർട്ട് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ നോക്കുക, ഇമ്പോർട്ടൻ്റ് പ്രൈസ് ലെവൽസ് ഐഡന്റിഫൈ ചെയ്യുക. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ന്യൂസ് വായിച്ചിട്ട് വലിയ മൂവ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് ഫീഡ് വായിക്കുന്നതുകൊണ്ട് അത് എളുപ്പത്തിൽ കിട്ടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം നിങ്ങൾ സ്റ്റഡി ചെയ്ത് വാച്ച് ലിസ്റ്റിലേക്ക് ആ സ്റ്റോക്കിനെ എല്ലാം ആഡ് ചെയ്ത് വെക്കുക. അവിടെ നമ്മൾ പഠിച്ച പോലെ NR7 സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണെങ്കിലും നാരോ CPR ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോക്കുകളാണെങ്കിലും ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ, അങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കും എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന്. എന്നാൽ ഇതിനെയാണ് ആക്ച്വലി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ ഒരു ഡിസിപ്ലിൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലിയ വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾ വേറെ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻ മാത്രം ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ, ഈ വാച്ച് ലിസ്റ്റ് എല്ലാ ദിവസവും ശക്തമായിട്ട് ഉണ്ടാക്കുന്ന ഡിസിപ്ലിൻ മാത്രം ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ, ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി കൂടുമെന്ന്. അതുപോലെ തന്നെ ഓർഡേഴ്സിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ ഓർഡേഴ്സിനെ പറ്റി പഠിച്ചതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡിംഗ് ടെർമിനലിൽ പോയി ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓർഡർ ടൈപ്സ് കാണുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയാം ഏതൊക്കെ ഓർഡർ ടൈപ്സ് ഉപയോഗിച്ചാൽ എന്തൊക്കെ ചെയ്യാമെന്ന്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ SLL ഓർഡറും SLM ഓർഡറും ബൈ സൈഡിലും സെൽ സൈഡിലും എൻട്രി എടുക്കുമ്പോൾ വ്യത്യാസം എന്താണെന്ന് പലപ്പോഴും പലർക്കും ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. അപ്പോ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ നിങ്ങളുടെ സെറ്റപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതുണ്ട്. പല സ്ട്രാറ്റജിയും എല്ലാം ബുദ്ധിപരമായിട്ട് എൻട്രി എടുക്കാനായിട്ട് SLM ഓർഡറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എത്ര പേര് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് ആണെങ്കിലും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റഡ് ആണെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ എത്രയോ ചർച്ചകൾ കാണാൻ പറ്റാറുണ്ട്. പലരും പറയുന്നു ആ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഈ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ചിലർ പറയും എനിക്ക് MACD വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർ പറയും അവർക്ക് VWAP വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം ഹൈലി സബ്ജക്റ്റീവ് ആണ്. നിങ്ങൾ എങ്ങനെയാണോ അതിനെ ഉപയോഗിക്കുന്നത്, നിങ്ങൾ അതിന്റെ സിഗ്നൽസിനെ എങ്ങനെയാണോ നിങ്ങൾ ഡിഡക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള റിസൾട്ട് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അവൈലബിൾ ആയിട്ട് നമ്മൾ ഇത്ര നാൾ കുറെ സ്ട്രാറ്റജീസ് ഇതിനകത്തും കുറെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സെറ്റപ്പിന് ഏതാണ് ഹെൽപ്ഫുൾ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട്, പ്രോബബ്ലി MACD നിങ്ങൾ 10 തവണ ഉപയോഗിക്കുന്നു, 10 തവണ ഉപയോഗിച്ചപ്പോൾ എത്ര തവണ നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയി, എത്ര തവണ ലോസ് ആയി, അതിന്റെ ഡേറ്റ എന്താണെന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ വ്യക്തമായ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു. അല്ലാതെ അന്ധമായിട്ട് ആരോ പറയുന്നത് കേട്ടിട്ട് പറയുന്നില്ല MACD ഒന്നും വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വെറുതെ വർക്ക് ചെയ്യില്ല എന്ന് നിങ്ങൾ അന്ധമായിട്ട് പറയരുത്. എന്നാൽ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക, അതിനെയാണ് എഗൈൻ ഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ എഗൈൻ പറഞ്ഞു വരുന്നത് ബേസിക് കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിനെ നന്നായിട്ട് നിങ്ങൾ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, അതിനെ പഠിച്ചിട്ടില്ല എങ്കിൽ പിന്നെ മുന്നിലേക്ക് ഇനിയും 100 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നീട് മണി മാനേജ്മെന്റിനെ പറ്റിയൊക്കെ എത്രയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ തെറ്റായ ട്രേഡ്സ് എടുത്താൽ പോലും ലോങ് ടേമിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും എത്ര പേര് ഒരു കണ്ടിന്യൂസ്ലി ഒരു 20 ട്രേഡ് അല്ലെങ്കിൽ 1-2 ആഴ്ച കണ്ടിന്യൂസ്ലി ഒരു കോംപ്രമൈസും ഇല്ലാതെ 1:2 റിസ്ക് ടു റിവാർഡ് റേഷ്യോ വെച്ചിട്ട് എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് എത്ര പേരുണ്ട്? ഞാൻ പോസ് ചെയ്യുകയാണ്, നിങ്ങൾ എത്ര പേരുണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേ. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ തിയറി പഠിച്ചതാണ് ലോങ് ടേമിൽ ഒരു ഫിക്സ്ഡ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വെച്ച് ട്രേഡ് ചെയ്താൽ ലാഭം ഉണ്ടാകുമെന്ന് നമ്മൾക്ക് അറിയാം, തിയറി നമുക്കറിയാം. എന്നാൽ എത്ര പേര് പ്രാക്ടിക്കലാക്കി നോക്കിയിട്ടുണ്ട്? നിങ്ങൾ അടുപ്പിച്ചൊരു 2 ആഴ്ച എല്ലാ ദിവസവും 2-3 ട്രേഡും വെച്ചിട്ട് ഫിക്സ്ഡ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ ചെയ്ത് നോക്ക്, അതിനുശേഷം ആ ഡേറ്റയുടെ ഒരു സ്ഥലത്ത് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്, അതിനുശേഷം തീരുമാനമെടുക്ക്. റൈറ്റ്, അപ്പോൾ ഇതിനൊക്കെയാണ് ഞാൻ പറയുന്നത് ഡിസിപ്ലിനോട് കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇമോഷൻസ് മാനേജ്മെന്റിനെ പറ്റി. അതായത് ഗ്രീഡ് ആകാം, ഫിയർ ആകാം, കൺവിക്ഷൻ ആകാം. മാർക്കറ്റ് ഇന്ന് തീരുകയാണ്, ഇനി ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും വരില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓപ്പർച്യൂണിറ്റീസ് ഡു നോട്ട് നോക്ക് യുവർ ഡോർ ട്വൈസ്.
അത് വെറുതെയാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പുറത്തുള്ള ലോകത്ത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാകും, സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റീസ് കീപ് നോക്കിംഗ് യുവർ ഡോർ എവറി ഡേ മൾട്ടിപ്പിൾ ടൈംസ്. കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് ഡെയിലി മൾട്ടിപ്പിൾ സ്റ്റോക്സിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ഗ്രീഡിന്റെയും ഫിയറിന്റെയും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. അതുപോലെ തന്നെ കൺവിക്ഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്നാലും സ്വന്തം സ്റ്റഡി ബേസ്ഡ് ട്രേഡ് എടുക്കാൻ ആൾക്കാർക്ക് ഇപ്പോഴും പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, നമ്മൾ ഇതുവരെ മൂന്ന് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ആദ്യം ചോദിച്ച പോലെ ഈ മൂന്ന് സ്ട്രാറ്റജീസിനെ എങ്കിലും വ്യക്തമായിട്ട് ഡേറ്റ അനുസരിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഏതെത്ര വർക്ക് ചെയ്യുന്നു ഏതെത്ര വർക്ക് ചെയ്യുന്നില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും? അത്രമാത്രം ഡേറ്റ എത്ര പേര് ചെക്ക് ചെയ്തിട്ടുണ്ടാകും? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പഠിച്ച കാര്യങ്ങൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ബിൽഡായി വരും. അത് ബിൽഡായി കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് എത്ര ഇൻഡിക്കേറ്റേഴ്സോ എത്ര സ്ട്രാറ്റജീസോ മുന്നിലേക്ക് എന്ത് വേണമെങ്കിലും പഠിച്ചിട്ട് ഈ ഒരു ഫൗണ്ടേഷനിലേക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയുടെ പോയിന്റ്, നമ്മൾ അധികം സ്ട്രാറ്റജീസ് പഠിക്കരുത് എന്നല്ല, അതിനു മുമ്പ് ബാക്കി എന്തും ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയുന്ന നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡിസിപ്ലിൻ വേണം എന്നുള്ളത് എന്തായാലും വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, നിങ്ങൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ തന്നെ ജേണിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻട്രോസ്പെക്ഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് നിങ്ങൾ തന്നെ ചില സമയങ്ങളിൽ ഇരുന്നൊന്ന് ആലോചിക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സ്വന്തം ആക്ഷൻസ് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യുക. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നതാണ് സെൽഫ് അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. ആ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചതാണ്, ആ ഒരു സെൽഫ് അസസ്മെന്റ് നിങ്ങൾ ചെയ്യുക. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് മാറി നിന്നിട്ട് ആ ഒരു നിങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അയാൾ മാർക്കറ്റിലേക്ക് വന്നു, സ്റ്റാർട്ട് ചെയ്തു, എന്തൊക്കെയോ ആദ്യം പഠിച്ചിട്ടുണ്ട്, എന്നാൽ ആ പഠിച്ച കാര്യം നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തോ? അത് ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? അതോ ഒട്ടും തന്നെ ദിശാബോധമില്ലാതെ വെറുതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതാണോ? അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ വ്യൂ നിങ്ങളെ തന്നെ നോക്കിയിട്ട് ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആക്ഷൻസ് ബെറ്റർ ആക്കേണ്ടതുണ്ടെന്ന്. അപ്പോൾ തനിയെ നിങ്ങളുടെ ആക്ഷൻസിൽ ഡിസിപ്ലിൻ വരുന്നതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇങ്ങനെ ഒരു നല്ല തേർഡ് പേഴ്സൺ വ്യൂ കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു ജേർണലിൽ ബുക്കിൽ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും എപ്പോൾ ട്രേഡ് എടുക്കുകയാണെങ്കിലും അത് ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിലും സ്വിംഗ് ട്രേഡ് ആണെങ്കിലും അത് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് എടുത്തത്, അതിൻ്റെ റീസൺ എന്താണ്, എൻ്റർ ചെയ്യുകയാണെങ്കിലും എക്സിറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ആക്ഷൻ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിന്റെ റീസൺ നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ അതിനെ റിവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ, അത് ആഴ്ചയുടെ അവസാനമോ മാസത്തിന്റെ അവസാനമോ നിങ്ങൾ റിവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ നിങ്ങളുടെ തന്നെയുള്ള ആ ഒരു അസസ്മെന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ചില ദിവസം നിങ്ങൾ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പൊട്ടത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊട്ടത്തരം പോലും നിങ്ങൾ ഓണസ്റ്റ്ലി അവിടെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു തവണ അത് എഴുതി കഴിയുമ്പോൾ ഒരു പൊട്ടത്തരം നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ എഴുതുകയാണെങ്കിൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അത് ഡിസിപ്ലിൻ ആണ് എന്നും, നമ്മൾ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ എന്നുള്ളതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, സ്പെസിഫിക് ടോപ്പിക്സ് അറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും വേണമെന്നില്ല, എന്നാൽ നമ്മുടെ കൂടെയുള്ള ആദ്യമേ തുടങ്ങിയ മെജോറിറ്റി ആൾക്കാരും ബേസ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുന്നിലേക്ക് പോയിട്ട് ഇതിലും കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ നല്ല നല്ല സ്ട്രാറ്റജീസ് പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മൾ ഹൈക്കനാഷി ക്യാൻഡിൽസോ ഇച്ചിമോക്കു ക്ലൗഡോ പോലുള്ള വളരെ ബേസിക് കാര്യങ്ങൾ പോലും ഇതുവരെ ചെയ്തിട്ടില്ല, അതും എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. മാക്സിമം ട്രേഡിംഗിലേക്ക് വരുന്ന എല്ലാവരിലേക്കും ഈ ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.